നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗ്രയിൽ താജ്മഹലിന്റെ പരിസരത്ത് നിന്നും ഇറാനിയൻ ദമ്പതിമാർ അറസ്റ്റിൽ. താജ്മഹലിന്റെ പരിസരത്ത് നമസ്കരിച്ചതിനാണ് ഇറാനിയൻ ദമ്പതിമാർ അറസ്റ്റിലായിരിക്കുന്നത്. താജ്മഹലിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ നമസ്കരിച്ചെന്ന് കാണിച്ച് പരാതി ശക്തമായതോടെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുക എന്ന നടപടിയിലേക്ക് കടന്നത്. ഇറാനിയൻ ടൂറിസ്റ്റുകൾ താജ്മഹലിന്റെ കിഴക്കൻ ഗേറ്റിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിനരികത്തായിരുന്നു നമസ്കരിച്ചത്. ഇവർ പ്രാർത്ഥന നടത്തിയപ്പോൾ ക്ഷേത്രത്തിനകത്ത് ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രവൃത്തി കണ്ടവർ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. അവർ പോലീസിൽ വിവരം അറിയിച്ചു. ഇതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇറാനിയൻ ദമ്പതിമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വൃത്തിയുള്ള സ്ഥലമാണെന്ന് കണ്ടാണ് അവിടെ നമസ്കരിച്ചത്. അത് ക്ഷേത്രമാണെന്ന് അറിയില്ലായിരുന്നു. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരുമുണ്ടായിരുന്നില്ല. പിന്നീട് ആളുകൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അത് ക്ഷേത്രമാണെന്ന് മനസ്സിലായത്. ഇതോടെ തങ്ങൾ മാപ്പ് പറഞ്ഞുവെന്നും ഈ ദമ്പതികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആരെയും പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല, പരിസരത്തൊന്നും പള്ളികൾ കാണാത്തത് കൊണ്ടാണ് അവിടെ പോയതെന്നും വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ദമ്പതിമാർ പ്രതികരിച്ചു. സംഭവത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ആഗ്ര പോലീസ് പറഞ്ഞു. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ ദമ്പതിമാരുടെ വിശദീകരണത്തിൽ നിന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്നത് ദുരുദ്ദേശപരമായിട്ട് അവരൊന്നും ചെയ്തില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല. മാത്രമല്ല ദമ്പതിമാർ മാപ്പ് പറയുകയും ചെയ്തുവെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. അതേസമയം ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കുമെന്നും സംഘം വ്യക്തമാക്കി. സംഭവത്തിൽ ഒരു സമുദായത്തിൻ്റെ വികാരം വ്രണപ്പെടാതിരിക്കാനും ക്രമസമാധാന നിലയെ ബാധിക്കാതിരിക്കാനും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. എന്തായാലും ഇറാനിയൻ ദമ്പതിമാർ ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ നമസ്കരിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് നയിച്ചത്. എന്തായാലും പോലീസ് നടപടി സ്വീകരിച്ചു. ദുരുദ്ദേശപരമായിട്ടുള്ള യാതൊന്നും ഇല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. മാത്രമല്ല ക്ഷേത്രമാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇവർ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.